2018 മഹാപ്രളയത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുമായി തിയേറ്ററിലേക്ക് എത്തിയ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം നിർവഹിച്ച 2018 എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷനുകൾ ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 3 ദിനങ്ങൾ പിന്നിട്ടപ്പോൾ ഗംഭീരമായ കളക്ഷൻ റെക്കോർഡുകളാണ് ചിത്രം നേടിയിരിക്കുന്നതെന്നാണ് പ്രമുഖ അനലിസ്റ്റുകൾ റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നത്. റിലീസ് ചെയ്ത വെള്ളിയാഴ്ച തന്നെ ചിത്രത്തിന് 1,70,00,000 രൂപ കളക്ഷൻ നേടിയിരുന്നു. 4ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഷോകളും തിയേറ്ററുകളും ലിസ്റ്റ് ചെയ്ത 2018 15 കോടിക്ക് അടുത്താണ് ഇപ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും ആദ്യ ആഴ്ച തന്നെ ചിത്രം 70%-ൽ അധികം ഒക്കുപെൻസിയിലായിരുന്നു പ്രദർശനം നടത്തിയതെന്ന് തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷനും റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. മികച്ച റിപ്പോർട്ടോടെ റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും 2018 മികച്ച വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2ാം വാരം പിന്നിട്ട് കഴിയുമ്പോൾ ചിത്രം 25 കോടിയിലേക്ക് എത്താൻ അധിക ദൂരം വേണ്ട എന്നാണ് സിനിമാ നിരൂപകരും വിലയിരുത്തിയിരിക്കുന്നത്. കാവ്യ ഫിലിംസിന്റെ ബാനറിൽ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടൊവിനോ തോമസ്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രൻസ്, സുധീഷ്, വിനീത് ശ്രീനിവാസൻ, ലാൽ, അപർണ, ബാലമുരളി, കലയരസൻ, നരൈൻ, തൻവി റാം, അജു വർഗീസ്, ജാഫ് റിഡ്കി, സിദ്ദിഖ്, ശിവദ, ഗൗതമി നായർ, വിനീത കോശി, ജിലു ജോസഫ് തുടങ്ങി ബമ്പൻ താരനിര തന്നെയാണ് ഒരുമിച്ചിരിക്കുന്നത്. ബമ്പൻ വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും സാമൂഹ്യ പ്രതിബദ്ധത കൈവിടാതെ മലപ്പുറം താനൂർ ബോട്ടപകടത്തിൽ മരിച്ചുപോയവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കാനും 2018 അണിയറ പ്രവർത്തകർ മുന്നോട്ടെത്തിയിരിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം വീതം സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെള്ളപ്പൊക്കത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടെത്തിയ 2018 എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 1 ലക്ഷം വീതം നൽകുമെന്നും അറിയിച്ചിരിക്കുകയാണ്. 2018 എന്ന സിനിമയുടെ ഉജ്ജ്വല വിജയം ആഘോഷിക്കുന്നതിനൊപ്പം തന്നെ താനൂർ ബോട്ടപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തിയും നേരുന്നു. ഇനിയൊരു മഹാദുരന്തമോ അപകടമോ ജനജീവിതങ്ങളെ അപഹരിക്കാതിരിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.